ഇരിനാവ് ഹിന്ദു എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. വിവിധങ്ങളായ പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ക്യാമ്പംഗങ്ങൾക്കൊപ്പം പൊതുജനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി. ക്യാമ്പിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു. ക്യാമ്പിന് പോകുന്ന പ്രതിനിധിയല്ല, ഈ ക്യാമ്പ് അവസാനിപ്പിച്ച് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുമാണ്. കാരണം നിങ്ങളെല്ലാം ആക്റ്റീവാണ് അല്ലേ, എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് വളരെ നല്ല ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ടാക്കി. ഈ പ്രദേശത്തും ഞാൻ പൊതുവിൽ അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയത്. ഞാനും നിങ്ങളറിയാതെ എന്ന് പറഞ്ഞാൽ പറയാം, രണ്ട് മൂന്ന് ദിവസം ഷട്ടിൽ അടിക്കാൻ രാവിലെ ഞാനും ഉണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുമായിരുന്നു. അത് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുകയായിരുന്നു, ഇവരെങ്ങനെയാണ് നിങ്ങൾ ചില വിഷയങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ചോദിച്ചില്ല. ഞാൻ ഇപ്രാവശ്യം തന്നെ വേറൊരു ക്യാമ്പിൻ്റെ അടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവരോട് തന്നെ ഞാൻ പറഞ്ഞു, ഉദ്ഘാടന ദിവസം പോലെ ആയിരിക്കില്ല സമാപനം എന്ന് പറഞ്ഞു. തീർച്ചയായും നിങ്ങളെല്ലാം വളരെ എൻജോയ് ചെയ്തു. ഈ ക്യാമ്പ് നന്നായി തന്നെ ക്യാമ്പിൻ്റെ ഉദ്ദേശങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇടപെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ശ്രമദാനവും അടിയന്തര ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനവും വയോജന പരിപാലന പരിശീലനവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. കല്യാശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി രവീന്ദ്രൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഋതുഭേദ ജീവനം കലണ്ടർ മനോഹരൻ മാസ്റ്റർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പി കണ്ണൻ, കെ സിജു, വി വി ലഗേഷ്, എം വി നമീർ, പി പി അഭിലാഷ്, പി യു ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു.